നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചെയ്യുക വീഡിയോ ലൈക്ക് സാമൂഹ്യ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന അഞ്ചിനും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലായി ആകെ അൻപത്തിരണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി നാല് ഇതിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നിവ ലഭിക്കുന്ന നാൽപ്പത്തിയേഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗുണഭോക്താക്കളിൽ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തിഒൻപത് പേർക്ക് കേന്ദ്രവിഹിതം വിതരണം ആരംഭിച്ചു ഇത്രയും പേരിൽ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്ന എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും അതിന് താഴെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപയുമാണ് കേന്ദ്രവിഹിതം വികലാംഗ പെൻഷനിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ പതിനെട്ട് വയസ്സിനും അതിനു മുകളിലുള്ളവർക്കും മുന്നൂറ് രൂപയും വിധവാ പെൻഷനിൽ നാൽപ്പത് വയസ്സിനു മുതൽ എൺപത് വയസ്സ് വരെയുള്ളവർക്ക് മുന്നൂറ് രൂപയുമാണ് കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം തുടർന്നും ലഭ്യമാക്കുന്നതിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് പഞ്ചായത്ത് വകുപ്പ് ഉപയോഗിക്കുന്ന സേവന സോഫ്റ്റ്വെയറിനെ പി എഫ് എം എസുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്കുള്ള സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും പ്രത്യേകമായി ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി മെയ് ജൂൺ എന്നീ രണ്ടു മാസങ്ങളിലെ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തപ്പോൾ കേന്ദ്ര വിഹിതം കൂടി ലഭ്യമാകുന്ന ഗുണഭോക്താക്കൾക്ക് തുകയിൽ കുറവ് വന്നിരുന്നു ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വിഹിതമാണ് ഗുണഭോക്താക്കൾക്ക് മുടങ്ങിക്കിടന്നത് രണ്ടു മാസത്തിലെ പെൻഷൻ തുകയായതു തന്നെ ആയിരം രൂപ വരെ കുറവ് വന്ന ഗുണഭോക്താക്കളും ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്ര വിഹിതം ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പല ഗുണഭോക്താക്കളും തുക എത്തിച്ചേർന്നതായി കമന്റിലൂടെ അറിയിച്ചിരുന്നു ജൂലൈ ഓഗസ്റ്റ് എന്നീ രണ്ടു മാസങ്ങളിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് ഇനി കാത്തിരിക്കുന്നത് പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകൾ വരുന്ന ആഴ്ചയിൽ തന്നെ ഉണ്ടാവുമെന്നും പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം ഇരുപത്തിയഞ്ചോടു കൂടി ആരംഭിക്കുമെന്നുമുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക